ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷ്വൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കാർ നിർമ്മാതാക്കളായ ഫെറാറിയോട് പ്രതികാരം ചെയ്യുന്നു. അങ്ങനെ ആ പ്രതികാരത്തിലൂടെ മറ്റൊരു ആഡംബര കാർ നിർമ്മാതാക്കൾ കൂടി ജനിക്കുന്നു, ലംബോർഗിനി. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും ഫെറൂസിയ ലംബോർഗിനിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആരെയും അതിശയിപ്പിക്കുന്ന വിജയകരമായി മാറിയ ജീവിതത്തെ കുറിച്ചുമാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. ഇറ്റലിയിലെ റിനോസയിൽ 1916 ഏപ്രിൽ 28 ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നമ്മുടെ ഫെറൂസിയ ലംബോർഗിനി ജനിക്കുന്നത്. അവരുടെ കുടുംബത്തിലെ കടുത്ത ദാരിദ്ര്യം കാരണം ചെറുപ്രായത്തിൽ തന്നെ ഫെറൂസിയ വയലിലേക്ക് അച്ഛനോടൊപ്പം ഇറങ്ങുകയാണ്. കുട്ടിയായിരുന്ന ഫെറൂസിക്ക് വയലിൽ വെച്ച് ട്രാക്ടറുകൾ കംപ്ലൈന്റ് ആകുമ്പോൾ അത് റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ശരിയാക്കുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ വയലിൽ വെച്ച് ഒരിക്കൽ ട്രാക്ടർ കംപ്ലൈന്റ് ആവുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു ബാലനായിരുന്ന ഫെറൂസ അവൻ ഇത്രയും കാലം ശ്രദ്ധയോടെ നോക്കി പഠിച്ച മുഴുവൻ കാര്യങ്ങളും ആ ട്രാക്ടറിൽ പരീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞു ഫെറൂസിയ ലംബോർഗിനി കാരണം ആ ട്രാക്ടർ റിപ്പയർ ആവുകയാണ്. ആ ഒരു സംഭവത്തോടു കൂടിയായിരുന്നു ഫെറൂസിയ ലംബോർഗിനിക്ക് മെക്കാനിക്സിലാണ് അഭിരുചി എന്നും അവനെ മെക്കാനിക്സ് ആണ് പഠിപ്പിക്കേണ്ടതെന്നും അവന്റെ അച്ഛന് മനസ്സിലാവുന്നത്. അങ്ങനെ ഫെറൂസിയ ലംബോർഗിനിയെ തന്റെ അച്ഛൻ മെക്കാനിക്സ് പഠിപ്പിക്കുന്നതിനായി വിടുകയാണ്. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധം വരുന്നത്. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഫെറൂസിയ ലംബോർഗിനിയെ ഇത്തരത്തിൽ യുദ്ധ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും നിർബന്ധിതനാവുകയും ചെയ്യുന്നത്. സൈനിക സേവനത്തിൽ തീരെ താല്പര്യമില്ലായിരുന്ന ഫെറൂസിയ ലംബോർഗിനി അവസാനം നിർബന്ധത്തിന് വഴങ്ങി സൈന്യത്തിൽ ചേരുകയാണ്. ഈ ഒരു സംഭവം തന്നെയായിരുന്നു ഫെറൂസിയയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഈ ഒരു അവസരത്തിലായിരുന്നു അദ്ദേഹത്തിന് ധാരാളം വാഹനങ്ങളെ കുറിച്ചും അതിന്റെ യന്ത്രങ്ങളെ കുറിച്ചും പഠിക്കാൻ ഒരു അവസരം ലഭിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നത്. അങ്ങനെ യുദ്ധമെല്ലാം അവസാനിച്ച് തിരിച്ച് നാട്ടിലെത്തിയ ഫെറൂസിയ സെലീന മോണ്ടിയെ വിവാഹം കഴിക്കുകയും തനിക്കറിയാവുന്ന ട്രാക്ടർ നന്നാക്കുന്ന ജോലിയുമായി സാധാരണ ജീവിതത്തിൽ ആ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങി. അങ്ങനെ ട്രാക്ടർ നന്നാക്കുന്നതിൽ ഫെറൂസിയയുടെ പേര് പ്രസിദ്ധമാവാൻ ആരംഭിച്ചു. അങ്ങനെ സമീപത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഫെറൂസിയെ അന്വേഷിച്ച ആളുകൾ നിരവധി എത്താൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സന്തോഷങ്ങളൊന്നും അധിക കാലം നീണ്ടുനിന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായ സെലീന മോണ്ടി മരണപ്പെടുകയാണ്. ഈ ഒരു സംഭവം തന്നെയായിരുന്നു ഫെറൂസിയെ ആകെ മാനസികമായി തളർത്തിയത്. അങ്ങനെ തോൽവി ഏറ്റുവാങ്ങാതെ എന്തുകൊണ്ട് തനിക്ക് ഇത്തരത്തിലൊരു ട്രാക്ടർ നിർമ്മാണ കമ്പനി സ്വന്തമായി നിർമ്മിച്ചുകൂടാ എന്ന് ഫെറൂസിയ ചിന്തിക്കുന്നത്. അങ്ങനെ നീണ്ട കുറെ കാലത്തെ കഠിന പ്രയത്നത്തിന്റെ അനന്തര ഫലമായി ലംബോർഗിനി എന്ന പേരിൽ സ്വന്തമായി ട്രാക്ടർ നിർമ്മിച്ച് വിപണിയിലിറക്കുകയാണ് ഫെറൂസിയ ലംബോർഗിനി. യുദ്ധസമയത്ത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഫെറൂസിയ തന്റെ ലംബോർഗിനി ട്രാക്ടറുകൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തുച്ഛമായ വിലയിൽ തന്നെ തന്റെ ട്രാക്ടറുകൾ വിപണിയിൽ കൊണ്ടുവരാൻ ഫെറൂസിയക്ക് സാധിച്ചു. ആ കാലഘട്ടങ്ങളിലെ മറ്റു ട്രാക്ടറുകളെ അപേക്ഷിച്ച് ഏവരെയും അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ഫെറൂസിയയുടെ ട്രാക്ടറുകൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. കുറഞ്ഞ വിലയിൽ കൂടുതൽ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ലംബോർഗിനി ട്രാക്ടറുകൾ അധികം വൈകാതെ തന്നെ വൻ വിജയമായി മാറി. അങ്ങനെ കടുത്ത വാഹനപ്രിയനായിരുന്ന ഫെറൂസിയ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വേഗമേറിയ കാറായിരുന്ന ഫെറാറി കമ്പനിയുടെ ഒരു കാറ് സ്വന്തമായി വാങ്ങുകയാണ്. എന്നാൽ എപ്പോഴും ഈ കാറിന്റെ ക്ലച്ചിന്റെ തകരാറ് വരികയും ഏത് സമയത്തും ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാറ് സർവീസ് സെന്ററിൽ കൊണ്ടുപോകാനായിരുന്നു ഫെറൂസിയക്ക് സമയം കിട്ടിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഫെറാറി കമ്പനിയുടെ നിർമ്മാതാവായ എൻസോ ഫെറാറിയെ ഫെറൂസ കാണുകയാണ്. ഈ ഒരു അവസരത്തിൽ ഫെറൂസിയ ഫെറാറിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാറുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാർ കമ്പനിയുടെ വലിയൊരു ആരാധകനാണ്. എന്നാൽ ഇടയ്ക്കിടെ നിങ്ങളുടെ കാറുകളുടെ ക്ലച്ചുകൾ തകരാറാവുകയാണ്. ഈ ഒരു പ്രശ്നം കൂടി നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങളുടെ കാറുകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാർ നിർമ്മാതാക്കളായി മാറുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് കേട്ട എൻസോ ഫെറാറി വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. വെറും ഒരു സാധാരണ ഗ്രാമത്തിലെ ട്രാക്ടർ മെക്കാനിക്കായ താങ്കളാണോ ഇത്രയും വലിയ ആഡംബര കാർ നിർമ്മാതാക്കളായ ഞങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഫെറൂസിയെ ആ വേദിയിൽ നിന്നും ഇറക്കിവിട്ടു. വളരെയധികം ആത്മാർത്ഥതയോടെ പറഞ്ഞ ഒരു കാര്യത്തിന് ഇത്തരത്തിലൊരു മറുപടി ലഭിച്ചതോടെ ഫെറൂസിയക്ക് ആകെ സങ്കടമാവുകയും അല്ലെങ്കിൽ ആ ഒരു മറുപടി ഫെറൂസിയെ ആകെ തളർത്തുകയും ചെയ്തു. ആ ഒരു നിമിഷം അവിടെ വെച്ച് ഫെറൂസിയ ലംബോർഗിനി മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കാർ നിർമ്മാതാക്കളിൽ ഒരാളായി താൻ മാറുമെന്ന് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാർ കമ്പനി താൻ സ്വന്തമായി ആരംഭിക്കുമെന്ന്. അങ്ങനെ തന്റെ സ്വപ്നമായ കാർ കമ്പനിക്ക് വേണ്ടി
തന്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റഴിച്ച് രാപ്പകലുകളില്ലാതെ പ്രയത്നം ആരംഭിച്ചു. അങ്ങനെ അവസാനം 1963 350 GTV എന്ന മോഡൽ ഇറക്കിക്കൊണ്ട് തന്റെ ആദ്യ മോഡൽ വിപണിയിൽ ഇറക്കിക്കൊണ്ട് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ തന്റെ ആദ്യ മോഡലായ ലംബോർഗിനി 350 GTV വൻ വിജയമായി മാറിയതോടെ ഏതാനും ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് തന്റെ രണ്ടാമത്തെ മോഡലായി ലംബോർഗിനി 350 GT വിപണിയിൽ ഇറക്കി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരിക്കലും തോൽക്കേണ്ടി വന്നില്ല. പുറത്തിറക്കി ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും ലംബോർഗിനിക്ക് വേണ്ടി ബുക്കിംഗുകൾ ആരംഭിച്ചു. അങ്ങനെ ഏതാനും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയായിരുന്നു ഫെറാറിയെ പോലും തകർത്തടിച്ചുകൊണ്ട് ലംബോർഗിനി മുന്നേറിയത്. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള വാഹനപ്രിയരുടെയും അതുപോലെ തന്നെ മികച്ച കാറുകളുടെയും ലിസ്റ്റിൽ നമ്മുടെ ലംബോർഗിനി ഇടം നേടിയിരിക്കുകയാണ്. വെറുമൊരു സാധാരണ ദരിദ്രനായിരുന്ന ഒരു വ്യക്തിയുടെ പ്രതികാരത്തിൽ നിന്ന് ആരംഭിച്ചു. അങ്ങനെ ചെറിയൊരു പ്രവൃത്തിയിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹം ലോകമെമ്പാടും ആരാധകരുള്ള ലംബോർഗിനി കാറുകളുടെ നിർമ്മാതാവായി ഫെറൂസിയ ലംബോർഗിനി മാറി. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചവരോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചില്ലായിരുന്നു എങ്കിൽ വെറുമൊരു സാധാരണ ഗ്രാമത്തിൽ ഒരു ട്രാക്ടർ മെക്കാനിക്കായി അദ്ദേഹം ഒതുങ്ങിപ്പോയേനെ. ഫെറൂസിയ ലംബോർഗിനിയെ പോലെ നമ്മളെ പരിഹസിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചവർക്ക് വേണ്ടിയുള്ള മറുപടി ആയിട്ടെങ്കിലും നമ്മളും തിരിച്ച് പ്രവർത്തിക്കണം. എങ്കിലേ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ വിജയങ്ങളെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.